പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ കർത്താവേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹെവൻലി സിയോൻ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പോടൊപ്പം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ഒരുക്കിപ്പെട്ട ഈ വിശേഷപ്പെട്ട സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങയെക്കുറിച്ച് പറയുവാനും പ്രാർത്ഥിക്കുവാനും കിട്ടിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ്, ഇതിന് മുഖാന്തരമായി തീർന്ന പാസ്റ്റർ ജോൺ കൊറ്റാമോ അവറുകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അത്ഭുതം ചെയ്യണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ശക്തമായ ദൂത് സംസാരിപ്പാൻ ദൈവം സഹായിക്കണം. ദൈവകൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ഹെവൻലി സിയോൻ മീഡിയയ്ക്ക് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ഇതിൽ കൂടെ ദൈവദാസീദാസന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ മുഖവരെയൊന്നും പറയാതെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനയിലേക്ക് കടക്കുവാനാണ് ഈ രാത്രിയിൽ താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോണിനോട് ഞാൻ എൻ്റെ സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1 അതിൻ്റെ 14-15 വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഇന്ന് പ്രസംഗിക്കാനിരിക്കുന്ന വിഷയം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നുള്ള ദൈവാലോചനയാണ്. ഞാൻ ആ വാക്യം നിങ്ങളുടെ അറിവിലേക്കും ഞാൻ വായിക്കുന്നു. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, 15 വാക്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണമെന്നുള്ളത്. കാരണം ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്നുള്ള ദൈവാലോചന നമുക്ക് കർത്താവ് പകർന്നു തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് മാതൃകയാക്കാവുന്ന ഒരു വിശുദ്ധ ജീവിതം നയിച്ച ആ തേജസ്സിൻ്റെ പ്രഭാരൂപിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ നാം അന്നത്തെ മോഹങ്ങളെ മാതൃകയാക്കാതെ തന്നെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നാം പൂർണ്ണ വിശുദ്ധരായി എല്ലാ നടപ്പിലും നാം ജീവിക്കണമെന്നുള്ളത് വേദപുസ്തകത്തിൽ നമ്മളോട് ആധികാരികമായി ആവശ്യപ്പെടുന്ന ഒരു ഉപദേശമാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ അജ്ഞാനകാലം എന്ന് അപ്പോസ്തലന്മാർ ഉദ്ദേശിച്ച കാലമെന്ന് പറയുന്നത് കർത്താവുമായിട്ട് പൗലൂസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ ഇസ്രായേലിൻ്റെ ദൈവമാകുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത കാലത്തെ മുഴുവൻ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അജ്ഞാനകാലമെന്ന. എന്നാൽ ഈ അജ്ഞാത കാലത്ത് നമുക്കൊത്തിരി മോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ മോഹങ്ങളെ ഒന്നും മാതൃകയാക്കാതെ നമ്മെ വിളിച്ചിരിക്കുന്ന വിശുദ്ധൻ എന്ന് വെച്ചാൽ കർത്താവിലുള്ള നമ്മുടെ വിളിയെ ആ വിളിക്കൊത്തവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണ അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാ. എല്ലാ നടപ്പിലും, ആത്മീയമായ ജീവിതത്തിലായാലും ഭൗതികമായ ജീവിതത്തിലായാലും, ഇന്നുമല്ല, ഏത് മാർഗികമാകുന്ന ജീവിതമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മുൻപിൽ കൈവരുന്നത് ആ ഭാഗങ്ങളിലെല്ലാം നാം വിശുദ്ധരായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം. നമ്മുടെ ജീവിതത്തിന് ഒത്തിരി നടപ്പുകളുമുണ്ട്, നടത്തിപ്പുകളുമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു നടത്തിപ്പാണ്, ഭൗതിക ജീവിതം ഒരു നടത്തിപ്പാണ്, കുടുംബജീവിതം ഒരു നടത്തിപ്പാണ്, സൗഹൃദങ്ങളുടെ ബന്ധം ഒരു നടത്തിപ്പാണ്. എല്ലാ ജീവിത മേഖലകളിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നാം വിശുദ്ധരാകണമെന്നുള്ളതാണ്. നമ്മൾ കുടുംബജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നാം കുടുംബത്തിലൊരു വിശുദ്ധി നാം സൂക്ഷിക്കേണ്ടവരാ. എന്നിട്ട് ആത്മീയ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് കോട്ടം വരുന്ന യാതൊരുവിധമാകുന്ന പ്രവൃത്തിയിലും പ്രവർത്തന
ഇച്ഛകളിലും ഇഷ്ടങ്ങളിലും നോട്ടങ്ങളിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ഒന്നും നാം അടിമപ്പെട്ടു പോകാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരാതെയുള്ള നടപ്പ് നമ്മൾ നടക്കണമെന്നാണ് ആമേ അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് ശക്തമായി ആമേ പറയുന്നത്. എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. 1-ാം വാക്യം അങ്ങനെയാണ്. എന്നിട്ട് 2-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിന് ഞാൻ അനുരൂപരാകാതെ. കാരണം അവിടെ ആമെ ശക്തമായി അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു നല്ല പഠിപ്പീരാണ്, ഈ ലോകത്തിന് ഒരു ആത്മീയൻ അനുകൂലമാകുവാൻ അനുരൂപപ്പെടുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഒരാത്മീയൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലുണ്ട്. ആ ആത്മീയ ജീവിതം നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ വിശുദ്ധിയെ തകർക്കുവാൻ നമ്മുടെ വേർപാടിനെ തകർക്കുവാൻ നാം ആമെ കാത്തുസൂക്ഷിക്കുന്ന ആത്മീയമാകുന്ന നല്ല അനുഭവങ്ങൾക്ക് പോറലേൽപ്പിക്കുവാൻ ശത്രുവായ പിശാച് ആമെ ദൃശ്യമാധ്യമങ്ങളിലായാലും സ്പർശന അനുഭവങ്ങളിൽ കൂടെ ആയാലും ഇന്ദ്രിയങ്ങളിൽ കൂടെ ആയാലും ശത്രു പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കും. അതിനെ കണ്ടുകൊണ്ടാണ് ആമേ അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകത്തിന് നാം അനുരൂപരാകരുത്. അപ്പൊ ഈ ലോകത്തിന് ഒരാത്മീയൻ അനുരൂപരാകുവാൻ അല്ലെങ്കിൽ അനുരൂപനാകുവാൻ കഴിയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പ്രാരംഭമായി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകണം. അതുകൊണ്ട് ഈ ലോകത്തിന് നമ്മളെ അനുരൂപരാക്കി നമ്മുടെ വരുന്ന തരത്തിലേക്ക് പിശാചി നമ്മളെ കൂട്ടിക്കളയുവാൻ വലിച്ചുകൊണ്ടുപോകുവാൻ നമ്മളെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കളങ്കം ചാർത്തുവാനൊക്കെ ഒത്തിരി പദ്ധതികൾ ഈ ലോകം മെനഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇങ്ങനെയാ പറയുന്നത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. അപ്പം ലോകത്തിന് ഒരു വിശ്വാസി അനുരൂപരാകുവാൻ അനുരൂപനാകുവാൻ ഒത്തിരി സാഹചര്യങ്ങളും ഒത്തിരി സമ്മർദ്ദങ്ങളും ഒത്തിരി സമ്മതങ്ങളും ഒരാത്മീയൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇന്ന് ആ ഭാഗമൊക്കെ ഒത്തിരി വിസ്തരിക്കണമെന്നുണ്ടെങ്കിലും ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ ഈ രാത്രിയിൽ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരാകണമെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം നാം വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ നാം ഈ ലോകത്തിന് അനുനയപ്പെടരുത്, ഈ ലോകത്തിന് അനുരൂപരാകരുത്, ഈ ലോകവുമായിട്ടുള്ള യാതൊരു വിധമാകുന്ന ആത്മീയതയ്ക്ക് കോട്ടം വരുന്ന അഥവാ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമേ നമ്മുടെ വചനധ്യാനത്തിന് നമ്മുടെ പ്രസംഗങ്ങൾക്ക് നമ്മൾ ആയിരിക്കുന്ന ദൈവിക വിശുദ്ധ ജീവിതത്തിന് ആമേ കോട്ടം വരുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് തന്നെയാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആ അനുരൂപത അഥവാ ലോകത്തിലുള്ള നമ്മുടെ കൂടുതൽ സ്വാധീനം നമ്മുടെ ആത്മീയതയിൽ നിന്ന് നമ്മളെ ഒത്തിരി പിന്നോട്ടടിക്കുവാനിടയാകും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നന്മയും ആമേ പൂർണ്ണതയും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് നാം ഈ നാളിൽ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ആമേ നാം എല്ലാ നടപ്പിലും വിശുദ്ധരാകണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈനേന നാം തിരിച്ചറിയേണ്ട ഒരു വിഷയം ദൈവത്തിൻ്റെതായ ഹിതമെന്താണെന്ന് നാം തിരിച്ചറിയണം. ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും ദൈവത്തിന് നമ്മോടുള്ള ഹിതമെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാത്മീക ആമേ പുരുഷന് മാത്രമേ അല്ലെ ഒരാത്മീയ സഹോദരങ്ങൾക്ക് സഹോദരിക്ക് മാത്രമേ ആമേ നമുക്ക് എല്ലാ നടപ്പിലും വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ കഴിയൂ. കാരണം ഈ ലോകം നമ്മളെ തകർക്കും, ഈ ലോകത്തിൻ്റെതായ ചെയ്തികൾ നമ്മളെ തകർക്കും, ഈ ലോകം നമ്മളെ വീഴ്ത്തിക്കളയും. എന്നാൽ കർത്താവിനോട് ആമേ നമ്മൾ അനുദിനം ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ആർജവും ആത്മീയ ജീവിതത്തിൻ്റെ ഊർജവും സംഭരിക്കുന്ന
ആത്മീയ ജീവിതത്തിന്റെ എല്ലാ നടപ്പും വിശുദ്ധിയിൽ ചെന്നെത്തുവാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിന് നാം അനുരൂപരാകരുത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ളത് നമ്മുടെ മാതാപിതാക്കന്മാരെയോ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ ബന്ധുമിത്രാദി സവിശിഷ്ടങ്ങളെയോ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാരെയോ നമ്മുടെ അയൽപക്കങ്ങളെയോ ഒന്നും വേണ്ട എന്നല്ല അതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ, ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുന്ന ഒരു ഇടപാടുകളും ഒരു ക്രൈവി ഒരു ആമെ ഒരു യാതൊരു വിധമാകു അങ്ങനെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുന്ന യാതൊരു വിധമാകുന്ന ഭാവിക്കാതെ ഏത് മറവിലും ഏത് ചുരുളിലും ഏത് ഇരുളിലും എത്ര അന്ധകാരത്തിലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി നടക്കുവാൻ ശ്രമിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ നോഹയുടെ കാലഘട്ടത്തിൽ ജനം വഷളന്മാരായി പാപത്തിൻ്റെ മലീമസമാകുന്ന നാറുന്നതും നീറുന്നതുമാകുന്ന പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിച്ച കാലത്ത് ആണ് നോഹ ആമെ തൻ്റെ മക്കളുമായി ജീവിക്കുന്നത്. ആ കുടുംബത്തിലെ അംഗങ്ങൾ 8 പേരാണ്. എന്നാൽ അവരാരും ആ കാലത്തിലെ പാപത്തിന് വിധേയപ്പെടാഞ്ഞത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപ ആവശ്യമാണ്, നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്നറിയാവുന്ന ഒരു ഭക്തൻ അനുദിനം ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നിന്റെ ഹിതം എന്താണ്, അതായിരിക്കണം എന്നിൽ നടക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, നമ്മുടെ പ്ലാനുകളൊക്കെ ഒത്തിരി ഉണ്ട്, ആ പ്ലാനൊന്നുമല്ല നടക്കേണ്ടത്. ദൈവത്തിന് പ്ലാനുണ്ട്, ആ പ്ലാൻ നമ്മളിൽ നടക്കണം. നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുൻപേ അപ്പോസ്തലനായ പൗലോസ് ഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം ആമെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നാം ഒരു നാൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും ആമെ മരിച്ചവരായിരുന്നു. ഒരു നാൾ നമ്മുടെ നടപ്പ് എവിടെയായിരുന്നു, മരിച്ചവരായിരുന്നു. എന്നാൽ യേശു ആ ക്രിസ്തുവിനെ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർപ്പും ഉയർച്ചയ്ക്കും നിദാനമായി. ആ ഉയർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക നന്മകളെ കൂട്ടിവെച്ച് ഒരു ഭൗതിക ജീവിതം നാം ഇവിടെ കാഴ്ചവെക്കണമെന്നുള്ളതല്ല ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഭൗതിക ജീവിതം നാം ജീവിക്കുന്നതിനോടൊപ്പം ഭൗതിക ജീവിതത്തെക്കാൾ ഒരാത്മീയ സമ്പന്നത ഉള്ള ഒരാത്മീയ സമ്പന്നനായി നാം ജീവിക്കണമെന്നുള്ളതാ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവ് ബഹുസമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ആത്മീയ ആ ബഹുസമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി അറിയുന്നില്ലയോ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മെ ഉയർപ്പിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിന് അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും സേവിച്ചു നടക്കാതെ ഇപ്പോൾ ആമെ പരിശുദ്ധാത്മാവിന് ആമെ വിധേയപ്പെടുന്ന ഒരു തലമുറയായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ദൈവദാസീദാസന്മാരായി നമ്മെ ദൈവം തീർക്കണമെന്ന് നാം ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ എഫേസ്യലേഖനം അതിൻ്റെ 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം നമ്മളെ പഠിപ്പിക്കും, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ നടക്കരുത്. വിശുദ്ധരായി ജീവിക്കാൻ തിരഞ്ഞെടുത്ത ഞാനും നീയും ആമെ
ജാതികൾ ജീവിക്കുന്ന എന്ന് വെച്ചാൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ ദൈവഹിതത്തിന് ആമ ഏൽപ്പിച്ചു കൊടുക്കാത്തവരായി അല്ലെ ദൈവഹിതത്തിന് ആമ വഴങ്ങാത്തവരായ ആമ വ്യക്തി ജീവിതങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നിങ്ങൾ നടക്കരുത്. കാരണം ഹല്ലേലൂയ അവർ അന്ധബുദ്ധികളായി എന്നാ ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. അജ്ഞാനം നിമിത്തവും ഹൃദയകാഠിന്യവും നിമിത്തവും തന്നെ ദൈവത്തിൻ്റെ ജീവൽ നിന്നകന്ന് അവർ മനം തഴമ്പിച്ചു പോയവരാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുലർക്കാലത്തിൽ കോഴി ആമെ കൂവി പുലർക്കാലമായി എന്ന് ലോകത്തെ അറിയിക്കുന്നത് പോലെ ആമെ ഇന്ന് രാത്രിയിൽ ആമെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതത്തിനോട് ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ആമെ പണ്ടത്തെ കാലത്തെ നമ്മൾ ദൈവമില്ലാത്ത അജ്ഞാന കാലത്തെ നാം മാതൃകയാക്കാതെ നാം ദൈവത്തെ അറിഞ്ഞ് ആ നിമിഷം മുതൽ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുന്ന മക്കളായി തീരണം എന്ന് ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മളെ ഉയർപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഇനി വ്യർത്ഥബുദ്ധികളായി നടക്കരുത്. ഇന്ന് ആത്മീയരുടെ ഇടയിൽ പോലും ആമേ ആത്മീയരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആമേ ഈ ലോകം മലിനപ്പെട്ട് കിടക്കുകയാണ്. ഈ ലോകത്തിൻ്റെതായ അനുഭവങ്ങൾ ആമേ ആകെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. ഈ COVID-19 എന്ന് പറയുന്ന മഹാവ്യാധി ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഒന്ന് ആമെ ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാൻ മനസ്സില്ലാതെ ആമെ നടക്കുന്ന എത്രയോ ആത്മീയരെന്ന പേർ പെട്ടവർ ഉണ്ടെന്നറിയാമോ? എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ആമെ ഒരു കാര്യം ആലോചിക്കണം. ആമെ വിളിച്ചവന്റെ ആമെ ഹല്ലേലൂയ എവിടെ വായിക്കുന്ന വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാം നടപ്പിലും നാം വിശുദ്ധരായി തീരണം എന്ന് ഞാൻ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആമെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട്. തിത്തോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കണം. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമെ ലേഖനമാണ് തിത്തോസിൻ്റെ ലേഖനം. ആ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 3:3 നമ്മൾ ആമെ ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഞാനത് എല്ലാവരെയും അറിവിലേക്ക് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്: ആമെ മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. പഠിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാം നടപ്പിലും മുൻപേ നമ്മൾ ആരായിരുന്നു? ദോഷികളായിരുന്നു. എന്നാൽ മുമ്പേ നമ്മൾ ആരായിരുന്നു എന്നാ പഠി ബുദ്ധി കെട്ടവരായിരുന്നു. മുമ്പേ നാം ആരായിരുന്നു? അനുസരണം കെട്ടവരായിരുന്നു. നാം വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. നാനാ മോഹങ്ങൾക്ക് നാം ആമെ അടിമപ്പെട്ടവരായിരുന്നു. ഭോഗേച്ഛകൾക്ക് കൂടുതൽ താല്പര്യം കൊടുത്തവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകണം. നിങ്ങളുടെ ഓരോ ഇടപാടുകളും വിശുദ്ധ ജീവിതം നയിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങളോട് പറഞ്ഞേക്കാൾ കൂടുതൽ ദൈവാത്മാവ് സംസാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ മുഖത്ത് നോക്കിയാണ് ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നത്. അതിനോടൊപ്പം എന്നെ ആമെ കേൾക്കുവാൻ കടന്നു വന്ന ആമെ ദൈവമക്കളോടും ഞാനൊരു കാര്യം പറയുന്നു, ഇന്ന് രാത്രിയിൽ നാം എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം. രഹസ്യമായ പരസ്യമായ നടപ്പിൽ നാം വിശുദ്ധിയെ സൂക്ഷിക്കണം. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെതായ സ്വർഗീയ പ്രവേശനത്തിന് കാലം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുവാൻ സമയമെടുത്തിരിക്കുമ്പോൾ ഏതു സമയവും അവൻ്റെ കാല് ഒലുമലയിൽ കുത്തുമെന്നുള്ള അതിശിഖരമായ സംഭവവികാസങ്ങൾ ലോകത്ത് നടമാടിക്കൊള്ളുമ്പോൾ വിശുദ്ധനിനി തന്നെ തന്നെ വിശുദ്ധീകരിച്ച് തൻ്റെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ ഇനി എൻ്റെ മുൻപിൽ 2-5 മിനിറ്റ് എൻ്റെ മുൻപിലുള്ളൂ. ഈ 5 മിനിറ്റൂടെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളെ വിളിച്ച എല്ലാ നടപ്പിലും
നിങ്ങൾ വിശുദ്ധരാകണം. നീ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് നാം അനുരൂപരായി ജീവിക്കരുത്. കാരണം ഈ ലോകം നമുക്കുള്ളതല്ല. ഈ ലോകം നമ്മളെ തള്ളിക്കളയും, ഈ ലോകം നമ്മളെ ഉപേക്ഷിക്കും. ഇപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെല്ലാം നമ്മളെ ദൂരെ വലിച്ചു മാറ്റി എറിയുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പോൾ തന്നെ ആമെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന മഹാ വൈറസ് പിടിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്വന്തം അപ്പന് വേണ്ട, സ്വന്തം അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഞങ്ങളുടെ അടുത്ത കടയ്ക്കലപ്പുറത്ത് 15 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സംഭവം ഉണ്ടായി. ഗൾഫിൽ എത്രയോ വർഷം ജോലി ചെയ്തു ആ മനുഷ്യന് ക്യാൻസറായി തിരിച്ചു വന്നു. ഇവിടെ വിദേശത്ത് നിന്ന് വന്നു പറഞ്ഞ ക്വാറന്റൈനിൽ കിടന്നു. അദ്ദേഹത്തിന് COVID-19 എന്നൊരു പ്രശ്നമേ ഇല്ല. ഭാര്യ പക്ഷേ ദൂരെ മാറി നിന്നാണ് ആ മനുഷ്യന് ആഹാരം കൊടുത്തത്. അവസാനം അദ്ദേഹം വളരെ അവശനായി, ക്യാൻസർ രോഗിയായി അവശനായി. ആരോഗ്യ പ്രവർത്തകർ വന്നു. ആമ അതുപോലെ പഞ്ചായത്ത് പറഞ്ഞു, ഈ സഹോദരിയോട് പറഞ്ഞു, ഈ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോവാൻ ഇതിന്റെ കൂടെ ഒന്ന് കയറാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി കയറിയില്ല. നോക്കണം, ഇന്നലെ വരെ കൂടെ കിടന്ന് ഭർതൃസുഖവും ആമേ ജീവിതത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളും അറിഞ്ഞ ആ സഹോദരി ഒരു കാര്യം മനസ്സിലാക്കണം. തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗം അധ്വാനിച്ചത് മുഴുവൻ തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി മാറ്റിവെച്ച ആ സഹോദരനെ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട എന്ന് പറയുന്നൊരു കാലമാണ് ഇപ്പോഴുള്ള കാലം. ഞാനൊരു കാര്യം പറയാം, ലോകപ്രകാരം അങ്ങനെയാണെങ്കിൽ പാപത്തിൻ്റെ മലീമസമായ ചെളിക്കുണ്ടിൽ ജീവിച്ച നിന്നെ കർത്താവിന് വേണ്ട, എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കുന്ന ഒരു ഭക്തനെ കർത്താവിന് മതി എന്നുള്ള കാര്യം ഈ രാത്രിയിൽ മറന്നു പോകരുത്. നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകണം. ആ വിശുദ്ധ ജീവിതം നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ ജീവനം കഴിക്കണം, കർത്താവിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളെ ദൈവാവിൽ ബുദ്ധി ഉപദേശിക്കും. എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണമെങ്കിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് ആമെ പത്രോസ് തന്നെ തൻ്റെ 2 ലേഖനത്തിൽ 5 വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. 2 ലേഖനം 1 അധ്യായം 5 വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പഠിപ്പിക്കുന്ന കാര്യം ഞാനിവിടെ ഇന്ന് രാത്രിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വിഷയം കൂടെ കേട്ടിട്ട് നിങ്ങൾ പോകാവൂ. ഹല്ലേലൂയ. എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണമെങ്കിൽ നമ്മുടെ ജീവിതം ചില പദ്ധതികൾ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചില ടാർഗറ്റിന് നമ്മെ തന്നെ നാം ഏൽപ്പിക്കണം. ചില പദ്ധതികൾക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ആ പദ്ധതിയുടെ രൂപകൽപ്പന ചെയ്യുന്നത് നിന്റെ ചർച്ചിലെ പാസ്റ്റർ അല്ല, നിന്റെ അപ്പനല്ല, നിന്റെ അമ്മയല്ല, നിന്റെ ഭാര്യയല്ല, അമ്മ സ്വയം നീ അത് രൂപകൽപ്പന ചെയ്തോണം. ആ രൂപകൽപ്പന ചെയ്യേണ്ട സ്ട്രക്ചർ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവുകയാണ്. 7 കാര്യങ്ങളുണ്ട്. ആ 7 കാര്യങ്ങൾ നാം ഭാവി ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നമ്മോട് തന്നെ നാം ആമെ തീരുമാനമെടുത്ത് സൂക്ഷിക്കുമെങ്കിൽ ആ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ നടത്തുന്നു എങ്കിൽ, നടക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ ഞാനും നിങ്ങളും പ്രവേശിക്കും. അതിൻ്റെ 5 വാക്യം 2 പത്രോസിൻ്റെ ലേഖനം 5 അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ വീര്യം കൂട്ടണം. എന്താണ് വീര്യം? ഇവിടെ വീര്യം എന്ന മലയാള വാക്ക് ആമ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് ഭാഷാപ്രയോഗങ്ങൾ, മറ്റ് ആമ ഇതര ആമ ഭാഷകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയല്ല. ആമ നമ്മുടെ വിശ്വാസത്തോട് നാം നല്ല പ്രവൃത്തി കൂട്ടണം. 1, അതാ വിശ്വാസത്തോട് നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വെർച്യു എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് നല്ല പ്രവൃത്തിയെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആമ മറിയ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, പക്ഷേ അവിടെ പ്രവൃത്തികൾ കൂടെ നിന്ന് പലരും ചോദ്യം ചെയ്തു അല്ലേ, ഇവൾ എങ്ങനെയുള്ളവളെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കർത്താവ് ആമ കർത്താവ് ഇവളെ ഈ സിമോന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു എന്ന് നിരൂപിച്ച കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവളെങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ചെയ്യണം. 2, പരിജ്ഞാനമുണ്ടാകണം. പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാ. സൺഡേ ക്ലാസ്സിൻ്റെ കുഞ്ഞുങ്ങൾ വാക്യം കാണാതെ പഠിക്കുന്നത് ജ്ഞാനമാ, അല്ലെ സ്കൂളിലെ നോട്ട് കാണാതെ പഠിക്കുന്നത് ജ്ഞാനം അറിവാ.
പരിജ്ഞാനമെന്ന് പറഞ്ഞാൽ അവസരത്തിനൊത്ത് ആത്മജീവിതത്തിന് കോട്ടം വരാതെയും ഭൗതിക ജീവിതത്തിന് ദുഃഖം വരാതെയും നഷ്ടം വരാതെയും ആത്മീയ ജീവിതത്തിന് വിശുദ്ധിച്ചു നാം ചെയ്യുന്ന പ്രവൃത്തിയെ പരിജ്ഞാനം എന്ന് പറയാം. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അബിഗയൽ എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. എന്റെ സമയം കഴിഞ്ഞു എങ്കിലും ഞാൻ 2-3 മിനിറ്റ് കൂടെ എടുത്ത് ദേവദാസിനെ സംസാരിക്കും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒന്നും ഒന്നും അല്ലാതെ നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് അതിന്റെ മൂർത്തിമത് ഭാവം അബിഗയിലാണ്. ദാവീദിന്റെ ജീവിതത്തോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തന്റെ ഭർത്താവിന്റെ ഫോഷത്വത്തെ പരിജ്ഞാനം കൊണ്ട് നേരിട്ടവളാണ് അബിഗയൽ. അത് നമ്മുടെ ജീവിതത്തിൽ വേണം. ആ അവസരത്തിനൊത്തവണ്ണം ആത്മീയ ജീവിതത്തിനും കോട്ടം വരാതെ ഭൗതിക ജീവിതത്തിന് നഷ്ടം വരാതെയുമുള്ള ഒരാത്മീയ ജീവിതത്തിന് സന്തുലിതാവസ്ഥയാണ് വേദപുസ്തകം ഉദ്ദേശിക്കുന്ന പരിജ്ഞാനം. ആ പരിജ്ഞാനം ഉണ്ടാകണം. ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, കൊടുക്കുമ്പോൾ, വാങ്ങുമ്പോൾ, ജീവിതത്തിന്റെ മറ്റ് ഗതിവിഗതികളിലെല്ലാം നമ്മൾ ഈ പരിജ്ഞാനം സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി ദൈവമക്കളാകുന്ന നിങ്ങളോട് ആമേ 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 ഇന്ന് ആമേ സംസാരിക്കുന്നത്. കാരണം നാം എപ്പോഴും പരിജ്ഞാനം സൂക്ഷിക്കുന്നവരാകണം. ആണ് കാരണം എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണമെങ്കിൽ പരിജ്ഞാനം വേണം. സംസാരിക്കുന്നത് നല്ല പരിജ്ഞാനം വേണം. ആമേൻ. അവരോട് ആമ ഇടപെടുന്നതിൽ നമുക്ക് പരിജ്ഞാനം വേണം. ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി ചോർന്നു പോകാതെ ആത്മീയ ജീവിതത്തിൽ നാം പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാത്ത തരത്തിലുള്ള തീരുമാനങ്ങളും ആലോചനകളും കാഴ്ചകളും കേൾവികളുമെല്ലാം ഈ പരിജ്ഞാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. 3-ാമത്തെ കാര്യം ഇന്ദ്രിയ ജയമാണ്. പലപ്പോഴും ആത്മീയ ജീവിതത്തിന്റെ അടിപതറുന്നത് ഇന്ദ്രിയ പരാജയങ്ങളിലാണ്. യോസഫ് എന്ന് പറയുന്ന ഭക്തന് ആത്മീയ ജീവിതത്തിന് അടിപതറാതെ നിന്ന ആ ഇന്ദ്രിയ ജീവിതത്തിന്റെ വിജയം ലോകത്തിന് പരാജയമെന്ന് തോന്നിയാലും മിസ്രായീമിലെ കാരാഗ്രഹത്തിന്റെ കൽത്തുറങ്കിൽ കിടന്നിട്ടും അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഫറവോനോടൊപ്പം ഇരുത്തിയ ഒരു ദൈവമാണ് എന്റെയും നിന്റെയും ദൈവം. ഞാനൊരു കാര്യം പറയാം, ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയ ജീവൻ എന്ന ജീവിതം ഉള്ളവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആത്മീയ ജീവിതത്തിന് എപ്പോഴും ഇന്ദ്രിയ ജയം ആവശ്യമാണ്. കണ്ട മൂക്ക് നാക്ക് തൊക്കെ ഈ ആത്മീയ ജീവിതത്തിൽ നാം ഇന്ദ്രിയങ്ങൾക്കൊരു സ്ഥാനമുണ്ട് കേട്ടോ. കേൾക്കാവുന്നത് നീ കേൾക്കാവൂ, മണക്കാവുന്നത് നീ മണക്കാവൂ, രുചിക്കാവുന്നത് രുചിക്കാവൂ, പറയാവുന്നത് പറയാവൂ, ആമേ നിനക്ക് ആകാവുന്നത് നീ സ്പർശിക്കാവൂ, അല്ലാത്തതൊന്നും നീ ചെയ്യരുത്. കാരണം നിന്റെ ആത്മീയ ജീവിതം എല്ലാ നടപ്പും വിശുദ്ധിയിലാകണമെന്ന് എന്നെ ആമേ ഒരപ്പൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനുഷികമായി എൻ്റെ മകനെക്കുറിച്ച് നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നേക്കാൾ വലിയ ആഗ്രഹം സ്വർഗത്തിൽ ദൈവത്തിന് നാം ഓരോരുത്തരെ കുറിച്ചുമുണ്ട്, നമ്മെല്ലാവരെ കുറിച്ചുമുണ്ട്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാനൊരു കാര്യം ഇങ്ങനെ പറയാം, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, നാം എല്ലാത്തിലും ജയിക്കുന്നവരാകണം. ആമേ. ആഖാനെ പോലെ നാം പരാജയപ്പെടരുത്. ആമേ. ശാമേ. ദാവീദിനെ പോലെ നാം ജീവിതത്തിലെ അബദ്ധജടിലമായ തീരുമാനമെടുത്തിട്ട് ഉപവസിക്കാൻ നിൽക്കരുത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നാം ഇന്ദ്രിയജയമുള്ളവരാകണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ആമേ, നാം സ്ഥിരതയുണ്ടാകണം. ആത്മീയ ജീവിതത്തിന് സ്ഥിരതയ്ക്ക് സ്ഥാനമുണ്ട് കേട്ടോ. ആമേ. സ്ഥിരതയുണ്ട്. പ്രാർത്ഥനയ്ക്ക് സ്ഥിരത വേണം, ഉപവാസത്തിന് സ്ഥിരത വേണം. ആമേ. നാം പറയുന്ന വാക്കിൽ സ്ഥിരത വേണം, പ്രവൃത്തിയിൽ സ്ഥിരത വേണം. നമ്മുടെ ആത്മീയ ജീവിതമേ എന്ന് പറയുന്ന സ്ഥിരത, ആരാധനയ്ക്ക് സ്ഥിരതയില്ല, പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയില്ല, മറ്റൊന്നിനും ഒരു സ്ഥിരതയില്ല. പക്ഷേ ആത്മീയ ജീവിതത്തിൽ എല്ലാ വിശുദ്ധിയിലും നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. സ്ഥിരതയുള്ളവനായിരുന്നു അവൻ. ആമേ. സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ ഇസ്ലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അടുത്തത് ഭക്തിയാണ്. ആത്മീയ ജീവിതത്തിൽ ഭക്തി ആവശ്യമാണ്. ഭക്തിയുടെ വേഷം വെറുതെ ധരിച്ചാൽ പോരാ, അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാകാതെ ഭക്തിയുടെ വേഷം ധരിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഭക്തിയെ ആമ ഉൾക്കൊള്ളുന്നവരാകണം, അതിൻ്റെ ശക്തിയെ ഉൾക്കൊള്ളുന്നവരാകണം. അതുകൊണ്ടാണ് 2-ാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിശുദ്ധി ഉള്ളവനോടാണ് പറഞ്ഞത്, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നീ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൻ്റെ ഫലം അവരനുഭവിച്ച് പിളർന്ന നാവ് പോലെ, അഗ്നിജ്വാലയുള്ള നാവ് അവർക്ക്
പ്രത്യക്ഷനായി ആത്മാവുടെ മേൽ പതിയുവാനിടയായി. നിന്റെ മേൽ ഒരു ആത്മാവിന്റെ പതിപ്പുണ്ടാകണമെങ്കിൽ, നിന്റെ മേൽ അത് പതിയപ്പെടണമെങ്കിൽ, വന്നും പോയും നിൽക്കുന്ന ഒരു പ്രാവ് പോലെയല്ല, നിന്റെ മേൽ അത് പതിഞ്ഞിരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. പിതാവിനോടുകൂടെ വാക്തത്വത്തിനൊത്തവണ്ണം ഭക്തിയോടെ നീ ദൈവത്തെ സേവിക്കണം. അടുത്തത് വായിക്കുന്ന ഇങ്ങനെ സഹോദര പ്രീതി. നമ്മുടെ ജീവിതത്തിൽ സഹോദര പ്രീതി വേണം. അറിയാവോ, നമ്മുടെ ജീവിതത്തിൽ സഹോദര, എനിക്കതിൻ്റെ ഒത്തിരി എക്സാമ്പിൾ പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രിയിൽ മറ്റുള്ള അവരനെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നാം ആത്മീയനല്ല കേട്ടോ. ആമെ മേപ്പടിയാനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ഒരു ആത്മീയൻ എന്ന മുദ്രയ്ക്ക്, ആ മുദ്ര നമ്മുടെ മേൽ കർത്താവ് കുത്തത്തില്ല. ആമെ ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, സഹോദര പ്രീതി നമ്മിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഒരു വിളി വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് നീ അധികത്തിൽ വിചാരകനായിരിക്ക എന്നുള്ളൊരു അതിശ്രേഷ്ഠ എന്നൊരു വിളി എന്നെയും നിങ്ങളെയും അവൻ കേൾപ്പിക്കാനിടയായി. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹാലേലൂയ. സ്നേഹം ആത്മീയ ജീവിതത്തിൻ്റെ മൊത്തം സ്നേഹമാണ്. സ്നേഹമാണ് സകലതും. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മിൽ സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. നാം എല്ലാവരും മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നാം മുഴങ്ങുന്ന ചെമ്പാകരുത്, നാദം കൊടുക്കുന്ന ചെമ്പാകണം, താളമുള്ളവരാകണം നമ്മൾ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ളവരാകണം ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ഒരു പാട്ടിങ്ങനെ, സ്നേഹമായി നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം, ശിഷ്യരാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാണല്ലോ ഈ കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യം നമ്മളുണ്ടെങ്കിൽ എല്ലാ നടപ്പിലും നാം ആത്മീയ വിശുദ്ധരാകും. ഇന്ന് രാത്രിയിൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റുകൂടെ കൂടുതലെടുത്തു, ദൈവദാസൻ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങളുടെ ദാസനായി ഹെവൻലി സിയോൻ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആമെ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോൺ കൊറ്റാമം എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെയും തന്നോടുകൂടെ അഡ്മിൻ ആമെ പാനലിലുള്ള മോഡറേറ്റർ പദവിയിലുള്ള എല്ലാ ദൈവദാസീദാസന്മാരെയും എന്നെ കേട്ട സകലരെയും കർത്താവിൻ്റെ കരകളിൽ ഏൽപ്പിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെതായ ആമെ കൃപ തൻ്റെ ദാസന്മാരോട് ദാസിമാരോട് തുടർന്ന് കേൾക്കുന്നവരോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.